ചികിത്സയിൽ കഴിയുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഉച്ചയോടെയാണ് രാഹുൽ ഗാന്ധി കോട്ടകലെത്തി തങ്ങളെ സന്ദർശിച്ചത്. കോട്ടകൽ അൽഷാഫി ആയുർവേദ ഹോസ്പിറ്റലിലെത്തിയ രാഹുൽ ഗാന്ധി 15 മിനിറ്റിലധികം നേരം തങ്ങളുമായി സൗഹൃദ സംഭാഷണം നടത്തി. ചികിത്സയിലുള്ള ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും നിലവിൽ സന്ദർശകരെ അനുവദിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതരും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. രാഹുൽജി തങ്ങളെ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചു പോയതാണ്. ബഹുമാനായ മുനവർ അലി ശിഹാബ് തങ്ങളോടൊപ്പം ഇന്ന് താമരശ്ശേരിയിൽ അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള പഴയ എം എൽ എ മോയിൻകുട്ടി മരിച്ച അനുസ്മരണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പി ടി തോമസ് അന്തരിച്ച വിവരം അദ്ദേഹം അറിഞ്ഞത്. അപ്പോൾ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് മടങ്ങുന്ന വഴി ഓൺ ദി വേ ആണ് അൽഷാഫി ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന തങ്ങളെ അദ്ദേഹം സന്ദർശിച്ചു. അതിനിടയിൽ മറ്റു കാര്യങ്ങൾ കുശലാന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി, അത്രയേ ഉള്ളൂ. ഇപ്പം നല്ല നിലയിൽ ഡോക്ടർ ഉണ്ടല്ലോ, നല്ല നിലയിൽ പേര് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ സന്ദർശകർക്ക് വിലക്കുണ്ട് അല്ലേ? അതാണ് സന്ദർശകർക്ക് ഇവരുടെയാണ് ഈ ഹോസ്പിറ്റലിൽ. നമ്മൾ ഫിസിയോതെറാപ്പി സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആരോഗ്യകരം, നല്ല തൃപ്തികരമാണ്. കുഴപ്പമൊന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്, കെ സി വേണുഗോപാൽ, അനിൽകുമാർ എം എൽ എ, ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഇടക്കുനി, മൊയ്നലി തങ്ങൾ, മുനവർ അലി തങ്ങൾ, ഷൌക്കത്ത് കടക്കാടൻ, ഹമീദ് പറമ്മൽ, മുൻ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ, ഡോക്ടർ ഹംസ, ഡോക്ടർ ഹനീഷ, നാണി എന്നിവർ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. തുടർന്ന് അന്തരിച്ച പി ടി തോമസ് എം എൽ എക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹം റോഡുമാർഗം കൊച്ചിയിലേക്ക് പോയി. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Zenith Silks and Sarees. Metro Plaza. Tirur Road. Kottakkal.